ഹൈഫൻസ് പി എസ് സി കമ്പനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ മറ്റൊരു ജില്ലയായ കോഴിക്കോടിനെ പറ്റിയാണ്. 1957 ജനുവരി 1 കോഴിക്കോട് ജില്ല രൂപീകരിച്ചത്. 1957 ജനുവരി 1 കോഴിക്കോട് ജില്ല രൂപീകരിച്ചത്. പണ്ടുകാലത്ത് നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ ചെമ്മണ്ണുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ലയും കോഴിക്കോട് തന്നെ. നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല, പണ്ടുകാലത്ത് സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്നതും കോഴിക്കോട് തന്നെ. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കോഴിക്കോട് തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ വിഷപ്പുരഹിത നഗരം, ഇന്ത്യയിലെ ആദ്യത്തെ ശില്പനഗരവും കോഴിക്കോട് തന്നെ. കേരളത്തിലെ ആദ്യത്തെ മാലിന്യ വിമുക്ത ജില്ലയും കോഴിക്കോട് തന്നെ. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിത ജില്ല കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനും നിലവിൽ വന്നത് കോഴിക്കോട് തന്നെ. ത്രീ ജി മൊബൈൽ സേവനം ആദ്യമായി നിലവിൽ വന്നത് കോഴിക്കോട് തന്നെ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. അപൂർവ ഇനം കടലാമകൾ മുട്ടയിടാൻ എത്തുന്ന സ്ഥലം കൊളാവി. കോഴിക്കോടുള്ള കൊളാവി. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. മാനാഞ്ചിറ സ്ക്വയർ, മാനാഞ്ചിറ മൈതാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. ബ്രിട്ടീഷ് ഭരണകാലത്ത് തടി വ്യവസായത്തിന് ഏറ്റവും പ്രശസ്തമായ പുഴ കല്ലായിപ്പുഴ. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കക്കയം. ഇന്ത്യയിലെ ആദ്യത്തെ ജലമ്യൂസിയം പെരിങ്ങളം. നല്ലളം ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് നിലവിൽ വന്നത് കടലുണ്ടി. അതേസമയം കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ്. ഉഷാ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി. പി ടി ഉഷയുടെ ജന്മസ്ഥലം പയ്യോളി. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷ. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് കണ്ടെത്തിയ സ്ഥലം പേരാമ്പ്ര. കേരളത്തിൽ മുതലകളെ സംരക്ഷിക്കുന്ന പെരുവണ്ണാമൂഴി ഡാം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. 1942 കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കീയരിയൂർ ബോംബ് കേസ് നടന്നതും കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട്. മിഠായി തെരുവിന് അഭിമുഖമായി നിൽക്കുന്ന പ്രതിമ എസ് കെ പൊറ്റക്കാടിന്റേതാണ്. ടിപ്പു സുൽത്താന്റെ മലബാറിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫറോക്കിലാണ്. ഒരു നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലം ബേപ്പൂർ. ബേപ്പൂരിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ. ആണ് ബേപ്പൂരിന്റെ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത്. 1498 വാസ്കോഡ്
അമ്മ കപ്പലിറങ്ങിയ സ്ഥലം കാപ്പാട്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് 1498 വാസ്കോഡിഗാമ കപ്പലിറങ്ങിയത്. 1923 കെ പി കേശവമേനോന്റെ നേതൃത്വത്തിൽ മാതൃഭൂമി പത്രം ആരംഭിച്ചത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്നാണ് 1923 കെ പി കേശവമേനോന്റെ നേതൃത്വത്തിൽ മാതൃഭൂമി പത്രം ആരംഭിച്ചത്. 1924 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അൽ അമീൻ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്നാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് 1924 അൽ അമീൻ പത്രം ആരംഭിച്ചത്. വാഗ്ബഡാനന്ദൻ തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചതും കോഴിക്കോട് തന്നെ. തത്വപ്രകാശിക ആശ്രമം വാഗ്ബഡാനന്ദൻ ആരംഭിച്ചതും കോഴിക്കോട്. കോഴിക്കോട് നിന്നാണ് ബ്രഹ്മസമാജത്തിന്റെ ശാഖ ഡോക്ടർ അയ്യത്താംഗോപാലൻ ആരംഭിച്ചത്. ഡോക്ടർ അയ്യത്താംഗോപാലൻ ബ്രഹ്മസമാജത്തിന്റെ ശാഖ ആരംഭിച്ചതും കോഴിക്കോട് നിന്നാണ്. ഇതൊക്കെയാണ് കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.